കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി ഇന്ന് തെരച്ചിൽ നടത്തും. ഗംഗാവാലിപ്പുഴയിൽ വെള്ളം കുറയുന്നത് പരിഗണിച്ചാണ് തെരച്ചിൽ നടത്തുക. ഞായറാഴ്ച പുഴയിലിറങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം ഉടുപ്പിയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പറഞ്ഞിരുന്നു. ട്രക്ക് മണ്ണിലുണ്ടെന്ന് കരുതുന്ന പോയിന്റിലാകും തെരച്ചിൽ നടത്തുക. കനത്ത മഴയും കാലാവസ്ഥയും കാരണം അർജുനായുള്ള തെരച്ചിൽ നിർത്തിവച്ചിരുന്നു. 14 ദിവസത്തോളം തെരച്ചിൽ നടത്തിയിട്ടും അർജുനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം മുതൽ ഷിരൂർ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് ഗതാഗതം ആരംഭിച്ചിരുന്നു. ഷിരൂരിലെ രക്ഷാദൌത്യം പ്രതിസന്ധിയിലാണെന്ന് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. തെരച്ചിൽ എന്ന് പുനരാരംഭിക്കും എന്നതിൽ അറിയിപ്പൊന്നും ലഭിച്ചില്ലെന്നും ജലനിരപ്പ് കുറഞ്ഞതിനാൽ സ്വമേധയാ തെരച്ചിൽ നടത്തുമെന്ന് ഈശ്വർ മാൽപേ അറിയിച്ചതായും പറഞ്ഞിരുന്നുവെന്ന് ജിതിൻ പറഞ്ഞു. ജില്ലാ കളക്ടർ, സ്ഥലം MLA എന്നിവരെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും ജിതിൻ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇക്കാര്യത്തിൽ MK രാഘവൻ MP കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടത്. തുടർന്നാണ് തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന വിവരം കിട്ടിയത്. അതേസമയം തൃശൂരിലെ യന്ത്രം കൊണ്ടുപോകുന്നതിൽ തീരുമാനമായില്ല. അതിനിടെ അർജുന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സന്ദർശനം നടത്തിയിരുന്നു. കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ എത്തിയ അദ്ദേഹം തെരച്ചിൽ പുനരാരംഭിക്കാൻ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. പുഴയിൽ മണ്ണ് നീക്കം ചെയ്യാനുള്ള യന്ത്രം നിലനിർത്താനാവില്ലെന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് വിവരം. വയനാട് വൻ ദുരന്തം നേരിട്ട സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഷിരൂർ ദൌത്യം ഉപേക്ഷിക്കാനാണ് സാധ്യത. അതിനിടെ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് അറിയിച്ചിരുന്നു. ബാങ്ക് ഭാരവാഹികളാണ് ഇക്കാര്യം പറഞ്ഞത്. അതേസമയം തൃശൂരിലെ യന്ത്രം കൊണ്ടുപോകുന്നതിൽ തീരുമാനമായില്ലെന്നും പറഞ്ഞിരുന്നു. VD സതീശൻ കഴിഞ്ഞ ദിവസമാണ് സന്ദർശനം നടത്തി ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ എത്തിയപ്പോൾ തെരച്ചിൽ പുനരാരംഭിക്കാൻ സമ്മർദ്ദം ചെലുത്തുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം വീട്ടുകാരോട് ഉറപ്പു നൽകിയത്. അർജുന്റെ ജീവിത പങ്കാളിക്ക് ജോലി നൽകുമെന്നും ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമലയിൽ 11 പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും അർജുന്റെ ഭാര്യ വിദ്യാസമ്പന്നയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലർക്കിനു താഴെ വരാത്ത വിധം ഒരു ജോലി നൽകുമെന്നാണ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈശ്വർ മാൽപേ ഇന്ന് ഇറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കനത്ത കുത്തൊഴുക്ക് കാരണം ഈ ദൗത്യം ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ മഴ കുറഞ്ഞതുമൂലം ഇത്തരത്തിൽ നല്ല രീതിയിൽ കുത്തൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈശ്വർ മാൽപേ ഇറങ്ങുന്നത് എന്നാണ് വിവരം. എന്തായാലും സ്വന്തം റിസ്കിൽ തന്നെയാണ് ഈശ്വർ മാൽപേ തെരച്ചിലിന് ഇറങ്ങുന്നത്. സിഗ്നൽ കണ്ട അതേ സ്ഥാനത്ത് തന്നെയായിരിക്കും തെരച്ചിൽ നടത്തുക.